തുടങ്ങാം. ഇന്നലത്തെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? അല്ലേ, എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു, എല്ലാവർക്കും മൈക്ക് ഓൺ ചെയ്യാം. ഇന്നലെ എവിടെ വരെയായിരുന്നു നോക്കിയത്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നോക്കിയത് ഒരു ഇക്വേഷൻ എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്, ഏതായിട്ട് പറയാം റോഷനി? എല്ലാവരും മൈക്ക് ഓൺ ചെയ്തു. ഇതെന്താ ആരും ഒന്ന് പറയാത്ത? അശ്ന മൈക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്തോ? ഇന്നലെ ലാസ്റ്റ് നമ്മൾ എവിടെ വരെയാ നോക്കിയത്? ഏത് ഇക്വേഷൻ ആയിരുന്നു? ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ക്ഷൻ, അത് വരെയാണ് നോക്കിയത് അല്ലേ? നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും. സ്ക്രീൻ കാണുന്നുണ്ടോ അല്ലേ എല്ലാവരും? നമ്മൾ ഇന്നലെ നോക്കിയത് ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ക്ഷൻ ആണ് ഇന്നലെ ലാസ്റ്റ് നോക്കിയത്. എന്തിനായിരുന്നു നമ്മൾ ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ക്ഷൻ യൂസ് ചെയ്യുന്നത്? ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അശ്ന? ഇലക്ട്രോൺസിന്റെ എനർജിയുടെ കറക്റ്റ് ആണ്, പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തു. നമ്മള് മൂന്ന് പോയിന്റ്സ് ആണ് അതിൽ പറഞ്ഞിരുന്നത്. നമുക്ക് ഈ ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ ആ ഫങ്ഷൻ പഠിക്കേണ്ടതിന്റെ നീഡ് എന്ന് പറഞ്ഞ മൂന്ന് ഡിഫറെന്റ് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒന്നൊന്നായിരുന്നു കണ്ടക്ടിവിറ്റി ഡിപെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? യൂസ്വലി ദ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഡിപെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റീരിയൽ. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. വി ഓൾസോ നോ ദാറ്റ് ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് കണ്ടക്ടിവിറ്റി അല്ലേ? നമ്മൾ ഇലക്ട്രോൺസ് ആണ് നമുക്കറിയാവുന്ന മെറ്റീരിയൽ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി. സോ in order to study the conduction mechanism, it is necessary to know the concentration of carriers in conduction band. Conduction band il electrons inde concentration nammal ariyikkam. So adinu vendiyana ee concentration nu parayunnathu ariyan vendiyana nammal endu padikkunnathu Fermi Dirac distribution pachu padikkunnathu. Ee full energy band structure inde edukku level il engenaana electrons inde concentration nu parayunnathu nammal energy band il conduction band varikkum valence band varu, but ee ore bands ilum endu maatram electrons undu nammal namukku ariyilla. So adinte concentration inde ഒരു ഗ്രാഫാണ് നമുക്ക് ഈ ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത്. ടു ഗിവ് എൻ ഐഡിയ ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് കാരിയേഴ്സ്. സോ അതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. വാട്ട് വാസ് ദാറ്റ്? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ എനർജി സ്റ്റേറ്റ് ഇ, റിമെമ്പർ ആൻ എനർജി സ്റ്റേറ്റ് ഇ അറ്റ് ദ ടെമ്പറേച്ചർ ടി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എഫ് ഓഫ് ഇ സി ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ബി ടി. വാട്ട് വാസ് കെ ബി? കെ ബി എന്തായിരുന്നു? അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 1.382 × 10⁻²⁺ ജൂൾസ് പെർ കെൽവിൻ ഓർ ജൂൾസ് കെൽവിൻ റേഷ്യോ മൈനസ്. അതാണ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, ദാറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ആൻഡ് ടി ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ഇ എഫ് ഈസ് ദ ഫെർമി ലെവൽ ഓർ ഫെർമി എനർജി. അതെന്താന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിപെൻഡ് ചെയ്യും. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ക്ഷൻ. സോ അത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ എനർജി എനർജി സ്റ്റേറ്റ്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. നമ്മുടെ എനർജി ബാൻഡ് ആഗ്രഹം വരയ്ക്കുന്നത് എങ്ങനെ? വി ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ് എനർജി ബാൻഡ് ആഗ്രഹം. ഇതിൽ ഇൻക്രീസിംഗ് ലെവലിലാണ് എനർജി. ദിസ് ഇസ് എനർജി. സോ ഇതിൽ ദിസ് ഈസ് ആൻ എനർജി ലെവൽ. ഇതൊരു എനർജി ലെവലാണ് വിചാരിക്കുന്നത്.
this is an energy level. This is an energy level. അതിന്റെ വാല്യൂ തൽക്കാലം ഇ വൺ വിചാരിക്കുക. ദിസ് ഇസ് എൻ എനർജി ലെവൽ. ഈ എനർജി ലെവലില് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ ഇൻ ദ എനർജി സ്റ്റേറ്റ് ഇ, നമ്മൾ ഈ കേസിൽ നമ്മൾ എടുത്ത് കളിച്ചിരിക്കുന്ന എനർജി സ്റ്റേറ്റിൽ പറയുന്നത് ഇ വൺ ആണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ അറ്റ് ഇ വൺ? ഇ വണ്ണിലെ നമുക്ക് അത് കിട്ടണ എന്ത് ചെയ്യണം? ഇ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ ഫൈൻഡ് ചെയ്യുന്നതാണ് എഫ് ഓഫ് ഇ. ഈ വൺ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലെ ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ ഞാൻ എങ്ങനെ മാറും ആ എക്സ്പ്രഷൻ പറഞ്ഞു? സി, എനർജി സ്റ്റേറ്റ് ഇയിലെ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് എഫ് ഓഫ് ഇ. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടെ പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? എഫ് ഓഫ് പറയൂ, എല്ലാരും മൈക്കോൺ ചെയ്ത്. വെരി ഗുഡ്, എഫ് ഓഫ് ഇ വൺ ആയിരിക്കും. അപ്പൊ ആ എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുക? എഫ് ഓഫ് ഇ വൺ ഇസ് ഈക്വൽ ടു പറഞ്ഞു വൺ ബൈ ഏത് ടേം മാത്രം? One by one plus e raised to e1 minus ef by ef by kb to t. See, ellarkum respond cheyagada ningal kude adu korchu convenient aayirikkum. Ningal ingane respond cheyada kettondirikkana namukku onnum manasilagilla prathyeji subject. Adagonde ellarum ningalku parayanappum turn on your mic and respond. So e1 de case le probability of finding an electron at energy state e1 will be given as f of e1. E1 state probability കിട്ടണമെങ്കിൽ we have to write the expression as f of e1. Our expression that will change as 1 by 1 plus e raised to e1 minus ef by kb. Then another inference, നമ്മൾ ഈ എക്സ്പ്രഷനെ ഒന്ന് പഠിക്കുകയാണ് പഠിക്കുക ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ കൊണ്ട് എന്താ പ്രയോജനം നമ്മൾ അറിയുക. നമ്മളിപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഇ വൺ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റ്, സി ഈ ഒരു വര വെച്ചിട്ടുണ്ട്, അതൊരു എനർജി സ്റ്റേറ്റ് ആണ്. ആ എനർജി സ്റ്റേറ്റില് ആ എനർജി ഉള്ള ഈ വൺ എന്ന് പറയുന്ന എനർജി ഉള്ള ഇലക്ട്രോൺസിന്റെ പ്രോബബിലിറ്റി വെച്ചാൽ ഈ ഈ വൺ എന്ന് പറയുന്ന എനർജി ലെവലിൽ ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ അതാണ് നമുക്ക് അറിയേണ്ടത്. ഇലക്ട്രോൺസിനെ ആ ഈ വൺ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് എഫ് ഓഫ് ഇ വൺ. അത് പ്രോബബിലിറ്റി ആണ് അല്ലെ? ആ വാക്ക് ശ്രദ്ധിച്ചല്ലോ, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് തന്നെ യു നോ ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി, ഏതൊക്കെ വാല്യൂസ് ഇടയ്ക്ക് നിൽക്കും പറയൂ. പ്രോബബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ ഏതൊക്കെ വാല്യൂസ് ആണ് പറയൂ. സീറോ ആൻഡ് വൺ, സീറോ ആൻഡ് വൺ, സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കായിരിക്കും പ്രോബബിലിറ്റിയുടെ വാല്യൂ. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫ്ലുവൻസ് കിട്ടിയത്? ഒന്ന്, നമുക്ക് ഈ എക്സ്പ്രഷൻ തരുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ, നമ്മൾ എഫ് ഓഫ് ഇ എഴുതിയിട്ടുണ്ടെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ദ എനർജി സ്റ്റേറ്റ് ഇ അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി. ഓക്കെ, രണ്ടാമത്തെ ഇൻഫറൻസ് എന്ന് പറയുന്നത്, ഇൻഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, സിൻസ് ഇറ്റ്സ് എ പ്രോബബിലിറ്റി വാല്യൂ, എഫ് ഓഫ് ഇയുടെ വാല്യൂ വിൽ ലൈ ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇൻഫറൻസ്. എഫ് ഓഫ് ഇ, നമുക്ക് എഫ് ഓഫ് ഇ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷന്റെ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ. ഇറ്റ് ക്യാൻ ഓൾസോ ബി സീറോ ആൻഡ് വൺ, സീറോയും വണ്ണും ആകാം, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ളൊരു പ്രോബബിലിറ്റി വാല്യൂ ആയില്ല. ക്ലിയർ ആണല്ലോ? സോ റിമെമ്പർ ദിസ് എക്സ്പ്രഷൻ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റ് ആണ്. നമുക്ക് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ അബൌട്ട് 50% എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ വെച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. യു ഷുഡ് ഓൾസോ റിമെമ്പർ ദ വാല്യൂ ഓഫ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. പ്രോബ്ലംസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് ക്വസ്റ്റിന് തന്നെ തരും, ബട്ട് മോസ്റ്റ്ലി തരാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ് തരാം. സോ യു ഷുഡ് റിമെമ്പർ ദാറ്റ് വാല്യൂ ഓൾസോ 1.38 × 10⁻²⁰ ജൂൾസ് പെർ കെൽവിൻ. നോട്ട് ദിസ് ഡൗൺ ദിസ് എക്സ്പ്രഷൻ f of e is equal to 1 by 1 plus e raised to e minus ef by kb t. clear? ആ e എന്ന് പറയുന്നതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ വരച്ച കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഈ ഈ വൺ അല്ലാതെ വേറൊരു എനർജി സ്റ്റേറ്റ് പറയാമോ നിങ്ങൾക്ക്? നമ്മൾ പഠിച്ചൊരു എനർജി സ്റ്റേറ്റ് പറയാമോ ആരെങ്കിലും പറ? നമ്മൾ ഇന്നലെ വരച്ച ഫിഗേഴ്സിലൊക്കെ നമ്മൾ വേറൊരു എനർജി സ്റ്റേറ്റ് വരച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ഈ വൺ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ എനർജി സ്റ്റേറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് രണ്ട് ക്ലാസ്സും പറഞ്ഞു, ആർക്കെങ്കിലും പറയാമോ ഏതൊക്കെയാണ്? റിലേറ്റഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് നമ്മൾ വരച്ച ഏതൊക്കെയായിരുന്നു പറയാമോ? വിച്ച് വേർ ദ എനർജി സ്റ്റേറ്റ് ദാറ്റ് വി മാർക്ക് ടെസ്റ്റഡ്? എനിവൺ? അക്ഷയ്, നമ്മൾ ഇന്നലെ ഫിഗർ വരച്ചപ്പോൾ നമ്മൾ ഈവൺ എന്നല്ല വേറൊരു മാർക്കിംഗ് ഉണ്ടായിരുന്നു എനർജി സ്റ്റേറ്റ്സിന്, ഓർക്കുന്നുണ്ടോ? ഇ സി ഇ വി, ഇത് ഓർക്കുന്നുണ്ടോ? ഇ സി
ഇറ്റ്സ് ആൻ എനർജി സ്റ്റേറ്റ് ഇ വി അതും എനർജി സ്റ്റേറ്റ് ആണ് അല്ലേ മൈക്ക് ഓൺ ചെയ്ത് എല്ലാവരും എല്ലാവരും ഓഫ് ചെയ്തിട്ട് ഓർമ്മ ആണോ പ്ലീസ് ടേൺ ഓൺ യുവർ മൈക്ക് ആൻഡ് റെസ്പോണ്ട് നമ്മൾ ഇന്നലെ പഠിച്ച രണ്ട് എനർജി സ്റ്റേറ്റ് ആണ് ഇ സി ഇ വി നമുക്ക് ഇ സി ഇ വിയിലെ ഫെർമി ഡയറക്ട് ഡിസ്റ്റൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അഗൈൻ യു ഹാവ് ടു സബ്സ്റ്റിറ്റ് ദാറ്റ് വാല്യൂ ഇൻ ഇ എഫ് ഓഫ് ഇ സി ആകും അപ്പോൾ ഇനി ഇ വിയിലെ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എഫ് ഓഫ് ഇ വി ക്ലിയർ ആണല്ലോ അത് ഈ പറയുന്ന ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കൊള്ളുക ഫസ്റ്റ് എഴുതിയിരുന്ന എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ദിസ് വാസ് ദിസ് എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എഴുതിയ എക്സ്പ്രഷൻ തന്നെയാണ് f of e is equal to 1 by 1 plus e raised to e minus e f by kt. Then kbt or kt, any way you can use it. Either you can write it as kb or k. Both are correct. Kb in the representation, you will get an idea that it's a Boltzmann-Boltzmann. K in the representation, it's correct. So e times the kya number, our expression order. What is e? That is the energy state for which the probability is to be found out. Find out. Then ef, which is the Fermi level energy. Then we have T, that is absolute temperature, and last we have K, which is Boltzmann constant. രണ്ടാമത്തെ ഈ പറഞ്ഞ കാര്യം ഉറപ്പാണല്ലോ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ വിച്ച് മീൻസ് ദാറ്റ് വാല്യൂ ഓഫ് എഫ് ഇ ഈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സിൻസ് ഇറ്റ്സ് എ പ്രോബബിലിറ്റി വാല്യൂ ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ ഇറ്റ് കാൻ ഓൾസോ ബി സീറോ ആൻഡ് വൺ സീറോയും വണ്ണും ആകാം ഇൻക്ലൂഡിംഗ് സീറോ ആൻഡ് വൺ ഓക്കെ സപ്പോസ് ടി ഈസ് ഈക്വൽ ടു സീറോ കെൽവിൻ ആണ് T is equal to 0 Kelvin ആണെങ്കിൽ നമുക്ക് രണ്ട് കേസസ് കൺസിഡർ ചെയ്യാം either E will be greater than EF or E will be less than EF ഈ രണ്ട് കേസസ് നമ്മൾ കൺസിഡർ ചെയ്യാം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ്പ്രഷൻ വെച്ച് വി ആർ ഗോയിങ് ടു ഗ്രാഫിക്കലി റെപ്രസെന്റ് നമ്മൾ അത് ഗ്രാഫിക്കലി ഈ ഒരു എക്സ്പ്രഷനെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത് സോ എങ്ങനെയാണ് അത് മാറുക ഫോർ T is equal to 0 Kelvin എങ്ങനെയാണ് ആ എക്സ്പ്രഷൻ മാറുക എന്ന് നമുക്ക് നോക്കാം ഐ എം നോട്ട് ഗോയിങ് ടു ഷോ ദാറ്റ് Now you do the expression. നിങ്ങൾ അത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ദിസ് ഇസ് യുവർ ബേസിക് എക്സ്പ്രഷൻ ഇൻ ദിസ് കേസ് ഫസ്റ്റ് കേസ് ആയിട്ട് കേസ് വൺ ആയിട്ട് റൈറ്റ് ഇറ്റ് ആസ് ഇ ലെസ് ദാൻ ഇ എഫ് ഈ എക്സ്പ്രഷൻ എഴുതുക ദെൻ ഓൺ നെക്സ്റ്റ് ലൈൻ യു റൈറ്റ് ഇ ലെസ് ദാൻ ഇ എഫ് ടി ഇസ് ഈക്വൽ ടു സീറോ ആണ് കേസ് ടി ഇസ് ഈക്വൽ ടു സീറോ ആണ് ഇ ലെസ് ദാൻ ഇ എഫ് ആൻഡ് ടി ഇസ് ഈക്വൽ ടു സീറോ ആ എക്സ്പ്രഷൻ എങ്ങനെ മാറുമെന്ന് നോക്കണം എഴുതിയോ എല്ലാരും ഇ ലെസ് ദാൻ ഇ എഫ് എന്നുള്ളത് നോട്ട് ചെയ്തോ സി എല്ലാരും മൈക്ക് ഓൺ ചെയ്തേ ആരും ടേൺ ഓഫ് ചെയ്യണ്ട മൈക്ക് പ്ലീസ് ടേൺ ഓൺ യുവർ മൈക്ക് ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത് എല്ലാരും മൈക്ക് ടേൺ ഓൺ ചെയ്യും ആ എക്സ്പ്രഷൻ എങ്ങനെ മാറും ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് എന്നാണ് കിടക്കുന്നത് ഇ നിങ്ങൾ ഈ ഗ്രേറ്റർ ഇ എഫ് ആണോ ഇ ലെസ് ദാൻ ഇ എഫ് ആണോ എന്താ ആണെങ്കിൽ ആ ടേം എന്താവും ഇ ലെസ് ദാൻ ഇ എഫ് ആണെങ്കിൽ ആ ടേം പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കും അപ്പം എഫ് എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് ഇ റേസ് ടു എ നെഗറ്റീവ് വാല്യൂ ബൈ കെ ബി ഇൻ ടു ടി ടിയുടെ വാല്യൂ എന്താണ് എന്താണ് one by zero എന്താണ് infinite
ഇൻഫിനിറ്റി അല്ലേ ഇൻഫിനിറ്റി ആണല്ലോ മൈനസ് 1 ബൈ 0 1 ബൈ 0 ഇൻഫിനിറ്റി ആണ് നമ്മൾ എടുക്കുക മൾട്ടിപ്ലൈ ഏതാ നോട് ആ 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് വാല്യൂ ആണ് ഡിവൈഡഡ് ബൈ 0 അപ്പോൾ ഇ റേസ് ടു മൈനസ് മൈനസ് യെസ് 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും clear ആണോ f of e is equal to 1 by 1 plus e raised to minus infinity which in turn becomes 1 by 1 plus 1 by e raised to infinity e raised to minus infinity നമുക്ക് എങ്ങനെ എഴുതാം 1 by e raised to infinity 1 by e raised to infinity എഴുതാലോ so you can write it as 1 by 1 plus 1 by e raised to infinity അത് ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കി എഴുതാം ബട്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധ ചെയ്യും ഇപ്പൊ എന്താ ഈ എക്സ്പ്രഷൻ 1 by 1 plus 1 plus 1 by e raised to infinity okay e raised to infinity endayirikku infinity thanne alle any number raised to infinity is infinity alle alle okay appa expression the 1 by 1 plus parayu 1 by 1 plus 1 by infinity naavile aa ikku parayunnu manasilaanundo aa ഹലോ എല്ലാവർക്കും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ 1 by 1 plus 1 by infinity now 1 by infinity again എന്താവും 1 by infinity is 0 0 അപ്പോൾ ആ എക്സ്പ്രഷൻ ടോട്ടലി എങ്ങനെയാവും 1 by that is 1 അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് for e less than ef ക്ലിയർ കണ്ടോ so ഇതാണ് നമ്മൾ ഇപ്പോ പറഞ്ഞത് എല്ലാവർക്കും കിട്ടിയൊന്ന് നോക്കിയേ സെയിം ആയിട്ട് തന്നെ നമ്മൾ ഇത് ഏത് കേസ് എടുത്തിരിക്കുന്നത് at t is equal to 0 e less than ef t 0 ആവുന്ന സമയത്ത് e less than ef എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ഇപ്പോ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിന്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും ഇനി ടേക്ക് at t is equal to 0 തന്നെ e is greater than ef അതെന്താവും എന്ന് നോക്കിയേ e minus ef എന്തായിരിക്കും e greater than ef ആണെങ്കിൽ അതൊരു എന്ത് വാല്യൂ ആയിരിക്കും പോസിറ്റീവ് പോസിറ്റീവ് വാല്യൂ ആണ് ഇനി അഗൈൻ 0 ആണ് അപ്പോൾ കോസ് അതെങ്ങനെ ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞു 1 by 1 plus e raised to a positive number divided by 0 അപ്പോൾ എന്താവും പറയൂ 1 by 1 plus e raised to infinity e raised to infinity എന്താ infinity ആണ് 1 plus infinity എന്താ infinity infinity 1 plus infinity infinity ഇടൂടെ ഒരു 1 കൂടിയാ infinity തന്നെ അപ്പോൾ ആ എക്സ്പ്രഷൻ എന്താ 1 by infinity infinity its value will be 0 0 that's it adana nammal cheyanda rendu case f of e ide value nammal find cheyyum ee case le t value 0 avana samayathe we have taken just two cases e suppose e can be less than ef or e can be greater than ef in both cases we have derived the value for f of e orthonam f of e nu parayunnathu you give whether it's f or p its value is probability it's a probability value that you should remember it always probability value so its value is between 0 and 1 so namukku ipo 0 um 1 um aanu kittu nammal ipo edutha case il we got it as 0 and 1 clear aanu adellarku ee cheyidirikkunnathu clear aanu okay see njan parate basically ningale oru class il irikkunna pole ningale respond cheyidollu
നിങ്ങളവിടെ ആ എന്ന് പറയോ എസ് എന്ന് പറയോ അവർക്ക് നമുക്ക് പറയാം. എന്നാലും എനിക്ക് ഒരു ഫീഡ്ബാക്ക് ഇട്ടുള്ളൂ, നമ്മള് ചെയ്യല്ലേ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഫൈൻ. അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. ഞാനത് ഗ്രാഫ് വരച്ചു. ആ രണ്ടാമത്തെ കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് സീറോ വാല്യൂ, ദാറ്റ്സ് ഓൾസോ കംപ്ലീറ്റ്. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് യു ക്യാൻ സീ ദ ആക്സിസ് ഓൾസോ എഫ് ഓഫ് ഇ വേഴ്സസ് ഇ. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും ഇ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റ് ഞാൻ വൈ ആക്സിസിലും വരച്ചു. ഈ എഫ് ഓഫ് ഇ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എഫ് ഓഫ് ഇ അതിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ നിൽക്കും? സീറോ തൊട്ട് എവിടം വരെ പോകുള്ളൂ? വൺ വരെ അല്ലേ? എന്തുകൊണ്ടാ അശ്വൻ, എന്തുകൊണ്ടാ സീറോ തൊട്ട് വൺ വരെ എന്ന് പറയാൻ കാരണം എഫ് ഓഫ് ഇയുടെ വാല്യൂ? നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ഏതൊക്കെ കേസ്? നമ്മൾ ഇപ്പം ടി ഈസ് ഈക്വൽ ടു സീറോയുടെ കേസ് നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് വെച്ചാൽ ഈ ആണ് ഈ ആക്സിസ്, ഈ വൈ ആക്സിസ് എന്ന് പറഞ്ഞ ഈ ആണ്. ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിരിക്കാം. ഈ ലെസ് ദാൻ ഇ എഫ് എന്ന് പറയുമ്പോൾ ഇയുടെ വാല്യൂ ഇവിടെ എവിടെയൊരു വാല്യൂ അല്ലേ? ആ രണ്ട് കേസിലെ ഉള്ളത്. ഇനി നിങ്ങൾ ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞാൽ, ഈ ലെസ് ദാൻ ഇ എഫ് ആണെങ്കിൽ, ഈ ലെസ് ദാൻ ഇ എഫ് ആണെങ്കിൽ എന്തായിരുന്നു വാല്യൂ എഫ് ഓഫ് ഇയുടെ എന്ന് വെച്ചാൽ ഇ എഫിന്റെ താഴോട്ടാണ് ഇയുടെ വാല്യൂ എങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എഫ് ഓഫ് ഇ എന്തായിരിക്കും? പറയൂ, നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ലേ? സപ്പോസ് ഞാൻ ഈ വാല്യൂ ഇവിടെയാണ് എടുക്കുന്നത്, ഐ എം ടേക്കിംഗ് ഈ വാല്യൂ ഹിയർ. ഈ വാല്യൂ ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന റെഡ് ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഈ വാല്യൂ ലെസ് ദാൻ ഇ എഫ്. ഇ എഫിനെക്കാട്ടിലും താഴെയല്ല ഈ വാല്യൂ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇ എഫിനെക്കാട്ടിലും താഴെയുള്ള ഇയുടെ കേസിൽ അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ ഞാനത് എടുക്കുകയാണ്. ആ കേസ് ടി ഈസ് ഈക്വൽ ടു സീറോ കെൽവിൻ എങ്ങനെയായിരിക്കും? ടി ഈസ് ഈക്വൽ ടു സീറോ കെൽവിനിൽ ഇ ലെസ് ദാൻ ഇ എഫ് ആണെങ്കിൽ വാട്ട് വിൽ ബി എഫ് ഓഫ് ഇ? എഫ് ഓഫ് ഇയുടെ വാല്യൂ എന്തായിരിക്കും? ആണല്ലോ. എന്ന് വെച്ചാൽ ഈ ഇ എഫ് എന്ന് പറയുന്ന പോയിന്റ് വരുന്നിടം വരെ ഐ വിൽ ഗെറ്റ് വൺ ആസ് എഫ് ഓഫ് ഇ. ഇനി ഇ എഫിന് മുകളിലോട്ടാണെങ്കിലോ, ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണെങ്കിലോ സോ ഇ എഫ് മുകളിലോട്ടാണ് ഇ എങ്കിൽ ഐ ആം ഗെറ്റിംഗ് ആൻ എഫ് ഓഫ് ഇ വാല്യൂ ആസ് സീറോ. So this will be the graph or Fermi Dirac distribution at t is equal to 0. T is equal to 0 on the same time, Fermi Dirac distribution function over another, it will look like this. Again, another one will be much like e less than ef anengil, its value will be 1, and if it is e greater than ef, its value will be 0. At t is equal to 0, that's what we are at t is equal to 0 on the same time, we will change the value of t. Value change, we will change the value of t. When t value changes, it will definitely change. Clear? This graph will be plotted, f of e versus e. All of you will be updated. Okay. Okay. പഠിച്ചു കഴിഞ്ഞു എല്ലാരും? അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. സോ ഇതാ ആ സ്ലൈഡ് തന്നെയാണ്, അതിൽ ഞാൻ വരച്ചിരിക്കുന്നത് കുറച്ച് പ്രോപ്പർ ആയിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ വരച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഫെർമി ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്.
Moving on to the next slide. See, നിങ്ങൾ ഇപ്പോ വരച്ച ഗ്രാഫിൽ തന്നെ വരച്ച മതി കേട്ടോ. ഇപ്പം വരച്ച ഗ്രാഫിൽ തന്നെ എഡിറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ടെമ്പറേച്ചർ അനുസരിച്ച് ഫെർമിഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നത്? ഹൗ ഡസ് ഫെർമിഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ? ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ചേഞ്ചസ്. യു കാൻ സീ ദ ഫിഗർ. എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്? യു കാൻ സീ ദ ഫിഗർ. This case, ആദ്യം നമ്മുടെ ടി ഈസ് ഈക്വൽ ടു സീറോ ആണ് വരച്ചു. ദെൻ വി ഹാവ് ഡ്രോൺ ഇറ്റ് ഫോർ ടി ഈസ് ഈക്വൽ ടു 300 കെ. ദെൻ വി ഹാവ് ഡ്രോൺ ഇറ്റ് ഫോർ ടി ഈസ് ഈക്വൽ ടു ടി വൺ കെ, വേർ ടി വൺ കെ ഈസ് ഗ്രേറ്റർ ദാൻ 300 കെ. 300 കെയെക്കാളും കൂടിയൊരു വാല്യൂ, അതാണ് ടി വൺ കെ. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സീറോ കെൽവിൻ ലെസ് ദാൻ 300 കെൽവിൻ ലെസ് ദാൻ ടി വൺ കെ. ആൻഡ് ദിസ് ഇസ് ഹൗ ദ ഗ്രാഫ് ചേഞ്ചസ്. പ്ലീസ് ഡ്രോ ദിസ് ഓൾസോ. നമ്മൾ വരച്ചത് ടി ഈക്വൽ സീറോ മാത്രമാണ്. ടിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എങ്ങനെയാണ് ഗ്രാഫ് മാറുന്നത് എന്നുള്ളതാണ് ഈ ഫിഗർ കാണിക്കുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് ഇസ് ഡ്രോ ദാറ്റ് ഫിഗർ ഇൻ ബുക്ക്. ആൻഡ് യു ഷുഡ് അനലൈസ് ഇറ്റ് ഓൾസോ. ഇത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. ദാറ്റ് യു കൻ ഈസിലി അനലൈസ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ടി വാല്യൂ ഇൻ യുവർ എക്സ്പ്രഷൻ. ടി വാല്യൂ എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ചേഞ്ചസ് മനസ്സിലാവും. അത് ദാറ്റ് യു ഷുഡ് ഡു ഇറ്റ് ബൈ യുവർസെൽഫ്. അത് നിങ്ങൾ ചെയ്തിരിക്കും. നമുക്കിപ്പോ അറിയാം എങ്ങനെ സബ്സ്റ്റിറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ആദ്യം ടി വാല്യൂ സീറോ കെൽവിൻ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ ടി വാല്യൂ 300 ഇടണം. അത് കഴിഞ്ഞ് ടി വാല്യൂ 300-നെക്കാട്ടിലും കൂടിയൊരു വാല്യൂ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് കിട്ടുക. അത് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. യു ഷുഡ് വർക്ക്ഔട്ട് ഇറ്റ് ബൈ യുവർസെൽഫ് ആൻഡ് അനലൈസ് ദിസ് എക്സ്പ്രഷൻ. എങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. സപ്പോസ് ഈ ഒരു മാർക്ക് ചെയ്തിരുന്ന പോയിന്റ്, ഈ ഒരു മാർക്ക് ചെയ്തിരുന്ന പോയിന്റ് ഇക്കാൻ അനലൈസ്. ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പ്രഷന്റെ ഈ ഇവിടെ എന്താണ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ. അത് കഴിഞ്ഞിട്ട് ടി വാല്യൂ സീറോ അല്ല കൊടുക്കേണ്ടത്, മറിച്ച് എന്ത് കൊടുക്കണം? 300 കെ കൊടുക്കണം. പിന്നെ അതേ എക്സ്പ്രഷൻ തന്നെ ടി വാല്യൂ ചെയ്ത് കൊടുക്കണം. ടി വണ്ടിന്റെ വാല്യൂ നിങ്ങൾക്ക് 400 കൊടുക്കാം, പ്രശ്നമില്ല. 400 കൊടുക്കാം. യു അനലൈസ് വെദർ ദിസ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. നൗ യു നോ ഹൗ ടു സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ ടി ഈസ് ഈക്വൽ ടു സീറോ ചെയ്തതാണ്. സോ അതേപോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു 300 കെയിൽ ആൻഡ് ടി ഈസ് ഈക്വൽ ടു 400 കെയിൽ യു കൻ ചെക്ക് വെദർ ദിസ് ഗ്രാഫ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. യു കൻ ഈസിലി ഗെറ്റ് ദാറ്റ്. ഇത്രയും നോക്കണ്ടുള്ളൂ. ഈ പോയിന്റിൽ, ഈ മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റിൽ ടി ഈസ് ഈക്വൽ ടു 300 ഇടുമ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ടി ഈസ് ഈക്വൽ ടു 400 ചെയ്യുമ്പോൾ ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ് എ ഗ്രേറ്റർ എഫ് ഓഫ് ഇ വാല്യൂ. നിങ്ങൾക്ക് ടി ആ ലെവലിൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് കട്ട് ചെയ്തത് എഫ് ഓഫ് ഇ, ഇവിടെയാണ് കട്ട് ചെയ്തിരുന്നത്. അതിന്റെ അർത്ഥം എന്താ? സപ്പോസ് ഇ എന്ന് പറയുന്ന ഈ വൺ, ഈ പോയിന്റില്, ഈ വാല്യൂവിൽ ഞാൻ എനിക്ക് 300 കെൽവിനിൽ എന്റെ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് സീറോ തന്നെയാണ് അല്ലെ? നോക്കി താഴെ നോക്കിയ ഗ്രാമിന്റെ താഴെ സീറോ ആണ്. ബട്ട് 300 കെയിൽ എനിക്ക് കിട്ടിയ, സോറി, 400 കെയിൽ എനിക്ക് കിട്ടിയ എഫ് ഓഫ് ഇ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റർ വാല്യൂ ദാൻ സീറോ അല്ലെ? എഫ് ഓഫ് ഇ വാല്യൂ ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്? എവിടെ, ഏത് കേസിൽ? ഈ യെല്ലോ ലൈൻ ഈസ് ഫോർ 400 കെ. സപ്പോസ് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. ബട്ട് ആ സെയിം എനർജി സ്റ്റേറ്റിൽ, ഏതാ ഈ പറയുന്ന അതേ എനർജി സ്റ്റേറ്റിൽ തന്നെ, വെൻ ടി വാല്യൂ ടെമ്പറേച്ചർ വാല്യൂ വാസ് 300, യു ഗോട്ട് എഫ് ഓഫ് ഇ വാല്യൂ വാസ് സീറോ ഇറ്റ്സെൽഫ്. അതാണ് ഈ വെച്ചിരിക്കുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാക്ട് ഫിഗേഴ്സ് നമുക്ക് കിട്ടില്ല, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഓർ ഗ്രേറ്റർ ദാൻ സം വെദർ യു കൻ കമ്പയർ ദ വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. മെയിൻലി അതാണ്, യു കൻ കമ്പയർ ദ വാല്യൂ. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഷുഡ് ഡെഫിനറ്റ്ലി യൂസ് ദാറ്റ്. ഇന്ന് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. നമുക്ക് എക്സാക്ട് വാല്യൂ വേണ്ട, ബിക്കോസ് വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ഇ ആൻഡ് എഫ്. ഇയുടെയും ഇ എഫിന്റെയും വാല്യൂ നമുക്ക് അറിയില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് വി വോണ്ട് ഗെറ്റ് ദ കറക്റ്റ് വാല്യൂ. ബട്ട് കൂടുതലായിരിക്കോ കുറവായിരിക്കോ എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ടി. ടിയുടെ വാല്യൂ ഡിനോമിനേറ്ററിൽ കൂടുകയാണെങ്കിൽ, സപ്പോസ് 1/t ആണ് വിചാരിക്കുക. എല്ലാവരും ഇത് മൈക്ക് ഓൺ ചെയ്ത്, 1/t ആണ് എന്റെ എക്സ്പ്രഷൻ. എന്റെ എക്സ്പ്രഷനിൽ 1/t ഉണ്ട്. വെൻ ദ വാല്യൂ ഓഫ് ടി ഈസ് 10, ഞാനിവിടെ എക്സ് ഈസ് ഈക്വൽ ടു ആണ്, എക്സ് ഈസ് ഈക്വൽ ടു 1/t ആണ് വിചാരിക്കുക. വെൻ ദ വാല്യൂ ഓഫ് ടി ഈസ് 10 ആൻഡ് വെൻ ദ വാല്യൂ ഓഫ് ടി ഈസ് 20, ഏതായിരിക്കും ഇതിൽ ഗ്രേറ്റർ വാല്യൂ? എക്സിന്റെ വാല്യൂ എപ്പോഴായിരിക്കും ഗ്രേറ്റർ ആവുന്നത്? ഡിനോമിനേറ്റർ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? പറയൂ, എക്സിന്റെ വാല്യൂ എപ്പോഴാണ് കൂടുന്നത്? ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ?
വാല്യൂറാണ് എക്സിന്റെ വാല്യൂ കൂടുന്നത്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾ ഈ എക്സ്പ്രഷൻ അനലൈസ് ചെയ്താൽ മതി. ടിയുടെ വാല്യൂ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ടിയുടെ വാല്യൂ 300 ആകും, പിന്നെ ടിയുടെ വാല്യൂ 400 ആകും. ഈ രണ്ട് കേസിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു പോയിന്റ് തന്നെ ആ ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് തന്നെ, ഈ ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് തന്നെ വി ഗോട്ട് ഡിഫറെന്റ് എഫ് ഓഫ് ഇ. എഫ് ഓഫ് ഇ വാല്യൂ ഇനീഷ്യലി ഇവിടെ ആയിരുന്നു ഏത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. അടുത്ത ടെമ്പറേച്ചറിൽ എന്തായി? ഇവിടെ ഇങ്ങോട്ട് മാറി. അതിന് കാരണം എന്താ? ടിയുടെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്തു. ക്ലിയർ? അത് ഈ എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് യുവർ ജോബ്. യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, ഡ്രോ ദിസ് ഗ്രാഫ് ഓൾസോ. എല്ലാവരും ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞോ? അതിന്റെ അനാലിസിസ് എന്തായാലും ചെയ്തിരിക്കണം. ഞാൻ ചിലപ്പോ റാൻഡംലി ആരോടെങ്കിലും ഒക്കെ ഞാനത് ചോദിക്കും, ഇന്നോ നാളെ ഒക്കെ എങ്ങനെയാ ഗ്രാഫ് വന്നതെന്നുള്ളത്. അതിന്റെ ഓൾമോസ്റ്റ് ഒരു പ്രൂവ് ഞാൻ തന്നു. ഡിപെൻഡ്സ് അപ്പോൾ ദ വാല്യൂ ഓഫ് ടി. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത എക്സ്പ്രഷൻ ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കുന്നതിന് മുമ്പ് വി ഷുഡ് ഡിഫൈൻ. ഏതൊരു കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഏത് കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യാതെ ഈ ഒരു കംപ്ലീറ്റ് സ്ലൈഡ് നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ഞാൻ പിന്നീട് പറയാൻ പറഞ്ഞില്ല. ഏതായാലും നമ്മൾ എല്ലാ ടേംസും പറയുന്നുണ്ട്, ബട്ട് ഒരു ടേം നമ്മൾ അങ്ങോട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ല. അത് ഏത് ടേം ആയിരുന്നു? സ്മോൾ ഇ. ഏതാ? സ്മോൾ ഇ അല്ല, സ്മോൾ ഇ ഇറ്റ്സ് വാല്യൂ. ഇ എഫ് നമ്മൾ പറഞ്ഞോ എന്താന്നുള്ളത്? ഇറ്റ്സ് ഫെർമി ലെവൽ എഴുതിയിട്ടുള്ളൂ. അത് എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ ദിസ് എക്സ്പ്രഷൻ. ഏത് എക്സ്പ്രഷൻ ആണ്? എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 e - e - e/kt. ഈ എക്സ്പ്രഷനിൽ യു വിൽ ഫൈൻഡ് എഫ് ഓഫ് ഇ എഫ്. എഫ് ഓഫ് ഇ എഫ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. ഫൈൻഡ് എഫ് ഓഫ് ഇ എഫ് ചെയ്ത് എഫ് ഓഫ് ഇ എഫ് ഒന്ന് ഫൈൻഡ് ചെയ്ത് ആ എക്സ്പ്രഷൻ എങ്ങനെ മാറുന്നു നോക്കാം. എഫ് ഓഫ് ഇ എഫ് എത്ര കിട്ടുന്ന നോക്കട്ടെ. എല്ലാരും ചെയ്യണേ. എഫ് ഓഫ് ഇ വൺ എന്താ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് എഫ് ഓഫ് ഇ എഫ് എന്ത് വരും എന്ന് പറഞ്ഞത്. ഇത്ര സമയം മതി. പ്ലീസ് ഡു ദാറ്റ് ഫാസ്റ്റ്. എല്ലാരും ചെയ്യണം. ഇപ്പം ബുക്ക് തുറന്ന് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എല്ലാരും ബുക്ക് തുറന്ന് ചെയ്തിരിക്കുക. ഫൈൻഡ് എഫ് ഓഫ് ഇ എഫ് ഇഫ് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 e - e - e/kt. അത് നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. യെസ്, കിട്ടിയവർ പറഞ്ഞോളൂ, പ്രശ്നമില്ല. What is the value of f of EF? പറയൂ, ഇത്ര സമയം മതി. അനുശ്രീ, അശ്ന, അക്ഷയ്, അശ്വിൻ, ഡൊമിനിക്, എല്ലാരും മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞ ആൻസർ എന്താ? എഫ് ഓഫ് ഇ എഫ് ഇസ് വിൽ ബി ഈക്വൽ ടു അഞ്ചന 1/2 പറഞ്ഞോ. 1/2 യെസ്. എല്ലാവർക്കും കിട്ടിയോ അത്? എങ്ങനെയാ പറഞ്ഞേ? F of EF is equal to, എങ്ങനെ എക്സ്പ്രഷൻ എങ്ങനെ ആവും? എഫ് ഓഫ് ഇ എഫ് ഇസ് ഈക്വൽ ടു പറഞ്ഞു ആരെങ്കിലും ഒരോട് പറ. റെസ്പോണ്ട് ചെയ്യൂ. ആൻസർ കിട്ടിയവരെങ്കിലും പറയൂ. എഫ് ഓഫ് ഇ എഫ് ഇസ് ഈക്വൽ ടു 1/2. ബാക്കിയുള്ളവർ കൂടി നിങ്ങൾ പറയൂ. പറയൂ. 1/1 e - 0 e - 0 വരും. എന്തുകൊണ്ട് എഫ് ഓഫ് ഇ എഫ് എന്ന് പറയുന്നത് 1/1 e - e f - e f / kbt ആവും. e f - e f = 0 ആവും. 0 / value is 0.
So expression becomes 1 by 1 plus p raised to 0. P raised to 0 is what? Any number raised to 0 is? 1. 1. So the expression becomes 1 by 1 by 2. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ഫെർമി ലെവലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഹൗ വിൽ യു ഡിഫൈൻ? അത് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ അതിൽ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. നൗ യു ക്യാൻ മേക്ക് ദ ഇൻഫറൻസ് ഓൾസോ. എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എഫ് ഓഫ് ഇ എഫ് ആലോചിച്ച് നോക്കും. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ദ എനർജി സ്റ്റേറ്റ് ഇ. ക്ലിയർ? എനർജി സ്റ്റേറ്റ് ഇ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലെ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആയിരുന്നു എഫ് ഓഫ് ഇ. അതാണ് നമ്മൾ ആദ്യം ഈ എഴുതുന്ന എക്സ്പ്രഷൻ. നമ്മൾ ഇപ്പം ഫൈൻഡ് ചെയ്തത് എവിടെ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് പറയൂ. എല്ലാരും മൈക്ക് ഓൺ ചെയ്ത്. ഇനി മൈക്ക് ഓൺ ചെയ്യാത്തവരെ ഞാൻ നോക്കുന്നുണ്ട്. അറ്റൻഡൻസ് ഇല്ല ഞാൻ മൈക്ക് ഓൺ ചെയ്യാത്തവർക്ക്. എല്ലാരും മൈക്ക് ഓൺ ചെയ്തോ. എഫ് ഓഫ് ഇ എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ്. എഫ് ഓഫ് ഇ ഈസ് എ പ്രോബബിലിറ്റി വാല്യൂ. പ്രോബബിലിറ്റി ആണ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ എനർജി സ്റ്റേറ്റ് ഇ അറ്റ് ടെമ്പറേച്ചർ ടി. അതാണ് എഫ് ഓഫ് ഇ എന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോ അത് എഫ് ഓഫ് ഇ എഫ് ആക്കിയാൽ എന്തായിരിക്കും അവിടെ ചേഞ്ച് പറ്റുന്നത്? ആ ഡെഫിനിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഫെർമി ലെവൽ എനർജി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇൻ ദി ഫെർമി ലെവൽ എനർജി. അതെ, ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഫെർമി ലെവൽ. ഫെർമി ലെവലിലെ ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് എഫ് ഓഫ് ഇ എഫ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഇപ്പം 1/2 എന്ന് കിട്ടി. അതിനെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? നമുക്ക് ഏത് എനർജി ലെവലിലാണോ 1/2 പ്രോബബിലിറ്റി കിട്ടുന്നത്, എന്നുവെച്ചാൽ ദേർ ഈസ് എവിടെയാണ് നമുക്ക് 1/2 പ്രോബബിലിറ്റി കിട്ടുന്നത്, ആ ഒരു എനർജി ലെവലിനെ നമ്മൾ എന്ത് പറയും? ഫെർമി എനർജി ലെവൽ. രണ്ട് രീതിയിൽ പറയാം. ഒന്ന് നിങ്ങൾക്ക് പറയാം എഫ് ഓഫ് ഇ എഫ് എന്ന് പറയുന്നത് യു ഗോട്ട് ഇറ്റ് ആസ് 1/2. കെൻ മേക്ക് അനദർ ഇൻഫറൻസ് ഓൾസോ. നിങ്ങൾക്ക് എവിടെയാണോ പ്രോബബിലിറ്റി 1/2 കിട്ടുന്നത്, ദാറ്റ് വിൽ ബി യുവർ ഫെർമി എനർജി ലെവൽ. അങ്ങനെയും പറയാലോ. രണ്ട് രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. ഇ എഫ് എന്ന് പറയുന്ന എനർജി ലെവലിൽ യുവർ പ്രോബബിലിറ്റി വാല്യൂ വിൽ ബി ഹാഫ്. അറ്റ് ദ സെയിം ടൈം വേർ യു ഗെറ്റ് ഹാഫ് പ്രോബബിലിറ്റി വാല്യൂ ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ, ദാറ്റ് എനർജി ലെവൽ വിൽ ബി ഫെർമി എനർജി ലെവൽ. ദാറ്റ് വിൽ ബി ദ ഡെഫിനിഷൻ ഫോർ ഫെർമി എനർജി ലെവൽ. ഇതാണ് നിങ്ങളിപ്പോ ചെയ്ത കാര്യം. ഇങ്ങനെ ചെയ്തത് യു ഗോട്ട് ഇറ്റ് ആസ് 1/2. അതിന്റെ ഡെഫിനിഷൻ ആയിട്ടുള്ള വായിച്ചത് ദിസ് മീൻസ് ദാറ്റ് the Fermi level is the level at which one can expect the electron to be present exactly 50% of the time, which means that the Fermi level is the level at which the probability of finding an electron is 1/2. The energy level at which the probability of finding an electron is 1/2 is called Fermi energy level. Note that down. Level, the energy level at which the probability of finding an electron is half is called Fermi energy level. Not you, Alan. Not you, Alan. ഞാൻ ചോദിച്ചിട്ട് റെസ്പോൺസ് ഇല്ലാത്തവർക്ക് അറ്റൻഡൻസ് ഉണ്ടാവില്ല, അത് ഓർത്തോണേ. ഷാരോൺ, ഡെഫിനിഷൻ ഫോർ ഫെർമി എനർജി ലെവൽ. Means the Fermi level is the level at which then one can expect the electron to be present exactly 50% of the time. Where is it like that? Our Fermi level electrons probability try occupy the probability try what will be the probability of occupancy of electron Fermi energy level ilu kandupidicha value aanu. What is the probability of finding an electron in the Fermi energy level? Roshni, 1/2. Yes,
നമ്മളിപ്പോ ചെയ്ത കാര്യമാണ് അത് എഫ് ഓഫ് ഇ എഫ് നമ്മൾ ഇപ്പൊ ചെയ്തില്ലേ, അതാണ് വൺ ബൈ ടു. അത് പ്രോബബിലിറ്റി വാല്യൂ അല്ലേ. നിങ്ങൾ ഈ എഫ് എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് കൺഫ്യൂസ്ഡ് ആണോ? എഫ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നെങ്കിലും ഇറ്റ്സ് എ പ്രോബബിലിറ്റി വാല്യൂ. എന്തിന്റെ പ്രോബബിലിറ്റി വാല്യൂ? നമ്മൾ ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിൽ ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് അറിയണം. അതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവലില് ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹാഫ് ആണ്. അത്രേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി വൺ ആണെന്ന് വെച്ചാൽ ദേർ ഈസ് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദാറ്റ് എനർജി സ്റ്റേറ്റ്. ക്ലിയർ? ഇത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് യു ഡെഫിനറ്റ്ലി ഗോ ത്രൂ യുവർ നോട്ട്സ്. നിങ്ങളിപ്പോ നോട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അത് ഒന്നുകൂടെ ഡെയിലി ഡെയിലി നിങ്ങൾ അത് നോക്കി പോവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അധികം ലോഡില്ല. നിങ്ങൾക്ക് പഠിച്ചു പഠിച്ച് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ അധികം പഠിക്കേണ്ടി വരും. ക്ലിയർ? ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാർട്ടിക്കിൾ, നമ്മളിപ്പം വരച്ചിരിക്കുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഈ വരച്ചിരിക്കുന്ന ഗ്രാഫാണ് എഫ് ഡി ഡിസ്ട്രിബ്യൂഷൻ, ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ. ഫെർമി ഡൈറാക് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മൾ എന്തായാലും പറയാമെങ്കിൽ ഇന്നലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, പറയാമോ? Fermions, correct. Fermions are the particles which obey Fermi-Dirac distribution function. Fermi-Dirac distribution function obeys the particles in the name of fermions. And electron is one type of a fermion. Electron is one type of a fermion. We have said this in the previous sentence. We have said this. Fermions are defined here. Fermi-Dirac distribution function satisfies that particle will be a fermion. In our case, electrons act as fermions. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മൾ ഇന്ന് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ആ എക്സ്പ്രഷൻ പഠിച്ചു. We have substituted the value of t is equal to 0. ഗ്രാഫ് ചേഞ്ച് പഠിച്ചിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഗോ ത്രൂ യുവർ നോട്ട്സ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി മെസ്സേജ് മീ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് ചെയ്യും. ഓക്കെ, താങ്ക് യു, താങ്ക് യു.